ഗാസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് സെയിലിനായിട്ടുള്ളത് ഒരു 2012 എർട്ടി ആണ്. ഒരു സിംഗിൾ RC ഓണർ വെഹിക്കിൾ ആണിത്. തികച്ചും ക്ലീൻ ആയി കിടക്കുന്ന വെഹിക്കിൾ, നോ റീപ്ലേസ്മെന്റ്സ് ആണ്, ഒരു ആക്സിഡന്റ് ഹിസ്റ്ററീസ് പോലും ഇല്ലാത്തൊരു വെഹിക്കിൾ ആണിത്. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും വെഹിക്കിൾ കണ്ടിട്ട് ഫ്രണ്ട് പോർഷൻ ഒരു വൈറ്റിഷ് കളറിലാണ് വെഹിക്കിൾ കിടക്കുന്നത്. ഒരു കാലിക്കറ്റ് രജിസ്ട്രേഷൻ വെഹിക്കിൾ ആണ്, ഒരു സിംഗിൾ RC ഓണർ വെഹിക്കിൾ ആണ്. നമുക്ക് ഫ്രണ്ടിൽ തന്നെ നോക്കുമ്പോൾ എവിടെ സ്ക്രാച്ചസോ റീപ്ലേസ്മെന്റ്സോ ഒന്നും കാണാത്ത ഒരു ക്ലീൻ വെഹിക്കിൾ ആണ്. ഫ്രണ്ട്സ്, വെഹിക്കിളിന്റെ റൈറ്റ് പോർഷൻ തന്നെ നോക്കും. റൈറ്റ് പോർഷൻ നോക്കുമ്പോൾ നമുക്ക് വെഹിക്കിൾസിന് എവിടെ റീപ്ലേസ്മെന്റ്സ് ഒന്നും കാണുന്നില്ല. നമുക്ക് ടയറിന്റെ ഭാഗം നോക്കാം. ടയറൊക്കെ അത്യാവശ്യം ഒരു 60% ഉള്ള ടയേഴ്സ് ആണ് നമുക്ക് ലെഫ്റ്റ് പോർഷനിൽ കിടക്കുന്നത്. അതേമാതിരി തന്നെ റിയറിലും അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ടയേഴ്സ് തന്നെയാണ്. നമുക്ക് വെഹിക്കിള് നമുക്ക് നോക്കുമ്പം കുറച്ച് റീപെയിന്റുകൾ കാണുന്നുണ്ട്. പക്ഷെ അത് അങ്ങനെ പെട്ടെന്നൊന്നും മനസ്സിലാവൂല. അത്രയും ക്ലീൻ തന്നെ റീപെയിന്റ് ചെയ്തിരിക്കുന്നത്. തികച്ചൊരു ക്ലീൻ ആയിട്ടുള്ള ഒരു റൈറ്റ് പോർഷൻ, വെർട്ടിയുടെ റൈറ്റ് പോർഷൻ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ വെഹിക്കിളിൻ്റെ ബാക്ക് പോർഷൻ നോക്കുമ്പം നമുക്ക് RTI എന്നുള്ള ബാഡ്ജിങ്ങും VDI ഒരു ഓപ്ഷനിൽ വരുന്ന വെഹിക്കിളാണിത്. നമുക്ക് മാരുതി എന്നുള്ള ബാഡ്ജിങ്ങും ഒക്കെ അതേ മണി തന്നെയുണ്ട്. എവിടെയെങ്കിലും റീപ്ലേസ്മെൻറ്റ്സോ സ്ക്രാച്ചസോ ഒന്നുമില്ല. നീറ്റായി കിടക്കുന്ന ഒരു ബാക്കത്തെ പോർഷനാണ് നിങ്ങൾ, വെഹിക്കിളിൻ്റെ ബാക്ക് പോർഷനാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, വെഹിക്കിളിൻ്റെ ലെഫ്റ്റ് പോർഷൻ നോക്കുമ്പോൾ നമുക്ക് അതേമാതിരി തന്നെ ടയേഴ്സൊന്ന് തുടങ്ങാം. ടയേഴ്സൊന്ന് തുടങ്ങുമ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ നല്ലൊരു ക്വാളിറ്റിയുള്ള ടയേഴ്സാണ് വെഹിക്കിളിൻ്റെ ഫ്രണ്ട് പോർഷനിൽ വരുന്നത്. റിയർ ഭാഗത്ത് കുറച്ചൊരു മോശമായിട്ടുള്ള ടയേഴ്സാണ്. ഓക്കെ, ലെഫ്റ്റ് പോർഷൻ എവിടെയെങ്കിലും സ്ക്രാച്ചസോ റീപ്ലേസ്മെൻറ്റ്സോ ഒന്നുമില്ല. തീർച്ചയായും നീറ്റായി കിടക്കുന്ന ഒരു ലെഫ്റ്റ് പോർഷനാണ് നിങ്ങൾ കാണുന്നത്. ഓക്കെ വെഹിക്കിളിൻ്റെ ഇൻ്റീരിയലേക്ക് നമുക്ക് കിടക്കാം. ഇൻ്റീരിയലേക്ക് കിടക്കുമ്പോൾ നമുക്ക് ഫോട്ടോ പവർ വിൻഡോസ്, ഒരു വീഡിയോ ഓപ്ഷൻ, ഒരു മിഡിൽ ഓപ്ഷൻ വെഹിക്കിൾ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഫോട്ടോ പവർ വിൻഡോസ് വരുന്നുണ്ട്. അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള മാരുതി സുസുക്കിൻ്റെ തന്നെ സീറ്റ് കവേഴ്സ് നമുക്ക് ഇൻ്റീരിയലൊക്കെ അത്യാവശ്യം നല്ല ക്ലീനിൽ തന്നെ കിടക്കുന്ന ഒരു ഡാഷ്ബോർഡ്സ് കാര്യങ്ങളൊക്കെ കാണാം. നമുക്ക് വെഹിക്കിള് ഇതുവരെ റൺ ചെയ്തിരിക്കുന്നത് 117,000 നമ്മൾ സർവീസ് ഹിസ്റ്ററീസ് എല്ലാം അവൈലബിൾ ആണ്. ഇതുവരെയുള്ള പക്കാ സർവീസ്, ഫുള്ള് കമ്പനി സർവീസ് കാര്യങ്ങളാണ്. അപ്പോൾ നമുക്കൊന്ന് വെഹിക്കിൾ സ്റ്റാർട്ടായി സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. സ്റ്റാർട്ട് ചെയ്തിട്ട് വേറെ പ്രോബ്ലംസ് ഒന്നും ഇല്ല. വെഹിക്കിൾ ഒറ്റടിക്കുന്നത് സ്റ്റാർട്ടായിട്ടുണ്ട്. വേറെ വാർണിംഗ് ലൈറ്റ്സ് കാര്യങ്ങൾ ഒന്നും തന്നെ ഗ്ലോ ചെയ്യുന്നില്ല. നമുക്ക് ഇൻബിൽഡ് ആയിട്ടുള്ള സ്റ്റീരിയോസ് വരുന്നുണ്ട്. എ സി പവർ സ്റ്റാരിങ്, നമുക്ക് ഹെയർ ബാഗ്സ് കാര്യങ്ങളെല്ലാം എല്ലാം വരുന്ന ഒരു വെഹിക്കിളാണ്. ഓക്കെ, സൈഡിലേക്ക് നമുക്ക് വെഹിക്കിളിന് വരുമ്പോൾ സീറ്റ് കവേഴ്സ് ഒക്കെ അതേമാതിരി തന്നെ ഉണ്ട്. നമുക്ക് ഫ്ലോറൊക്കെ വിനായി ഇപ്പോൾ ചെയ്തിട്ടുണ്ട്. ഫ്ലോർ മാറ്റ്സ് കാര്യങ്ങളൊക്കെ വെഹിക്കിളിന് വരുന്നുണ്ട്. ബാക്കത്തെ സീറ്റും അത്യാവശ്യം പ്രീമിയം ലെവലിൽ തന്നെയാണുള്ളത്. വേറെ സ്ക്രാച്ചസോ കാര്യങ്ങളൊന്നുമില്ല. ഇൻറ്റീരിയറൊക്കെ പക്ക ക്ലീൻ തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് റൂഫൊക്കെ ക്ലീൻ ആയിട്ട് കിടക്കുന്ന ഒരു നല്ലൊരു ക്ലീനിൽ കിടക്കുന്ന ഒരു വെഹിക്കിളാണ്. നമുക്ക് എയറോ വെന്റിലേഷൻസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഒക്കെ വർക്കിംഗ് കണ്ടീഷനാണ്. ക്രാക്കോ പൊട്ടോ കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരു നീറ്റായി കിടക്കുന്ന ഒരു ഫ്ലോറാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇതാണ് വെഹിക്കിളിൻ്റെ എൻജിൻ വരുന്നത്. നമുക്ക് നല്ലൊരു ബാറ്ററി ഉണ്ട്. നമുക്ക് 2019-20 ചേഞ്ച് ചെയ്ത ഒരു ബാറ്ററി ഉണ്ട്. നിങ്ങൾക്ക് ഉള്ള വ്യൂ എന്ന് വെച്ചാൽ എഡ്ജ് ടു എഡ്ജ് വ്യൂ ആണ്. എന്തെങ്കിലും പ്രോബ്ലംസ് കാര്യങ്ങളുണ്ട് നിങ്ങൾക്ക് തന്നെ നോക്കാം. നമുക്ക് എവിടെ ഓയിൽ അടിയോ കാര്യങ്ങളൊന്നും കാണുന്നില്ല. സ്ക്രാച്ചസോ സോറി എവിടെയെങ്കിലും നമുക്ക് റസ്റ്റ് കാര്യങ്ങളൊന്നും പക്കാ ക്ലീനായി കിടക്കുന്നതാണ്. എഡ്ജ് ടു എഡ്ജ് വ്യൂ ആണ്. നിങ്ങൾക്ക് എന്തെങ്കിലും റീപ്ലേസ്മെൻറ്റ്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ നോക്കാം. വേറെ കാര്യങ്ങളൊന്നും നമുക്ക് നോക്കിയിട്ട് കാണുന്നില്ല. ഓക്കെ, നിങ്ങൾ വെഹിക്കിളിന്റെ ഇന്റീരിയർ എക്സ്റ്റീരിയർ ഒക്കെ കണ്ട് എഞ്ചിൻ റൂം എല്ലാം കണ്ടു എന്ന് വിചാരിക്കുന്നു. ഒരു പക്ക നീറ്റ് ആയിട്ടുള്ള വെഹിക്കിളാണ്. 117,000 2012 VDI മിഡിൽ ഓപ്ഷനിൽ വരുന്ന ഡീസൽ വേരിയന്റാണ്. അത്യാവശ്യം നല്ല മൈലേജ് നമുക്ക് 20-18 മൈലേജ് നമുക്ക് ഈ വെഹിക്കിളിന്റെ മുകളിൽ കിട്ടുന്നുണ്ട്. അതുമാത്രമല്ല, നമുക്ക് വെഹിക്കിള് വേണമെങ്കിൽ ഒരു 80,000 ഉണ്ടെങ്കിൽ നമുക്ക് ബാക്കിയുള്ള എമൗണ്ട് ലോണായിട്ട് ലോൺ ഫെസിലിറ്റീസ് ഒക്കെ അവൈലബിൾ ആണ് വെഹിക്കിളിന്. വേറെ എന്തെങ്കിലും ഞാൻ വിട്ടുപോയ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ വെഹിക്കിളിനെ പറ്റിയിട്ട് വിട്ടുപോയിട്ടുണ്ട്
ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് കമൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വിളിക്കാം. എൻ്റെ കോൺടാക്ട് നമ്പറാണ്. ഈ വെഹിക്കിൾ വേണമെങ്കിലും വിളിക്കാം. ഓക്കെ, ഈ വെഹിക്കിളിന് ചോദിക്കുന്ന റേറ്റ് 3.75 ആണ്, 375,000 രൂപയാണ്. അപ്പം സ്ലൈറ്റ്ലി നെഗോഷ്യബിൾ ആണ്. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ കോൺടാക്ട് നമ്പറിൽ വിളിക്കാം. ഞാൻ ഏതെങ്കിലും വെഹിക്കിൾസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ജസ്റ്റ് എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം, ഏതെങ്കിലും വെഹിക്കിൾ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞിട്ട്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ കോൺടാക്ട് നമ്പറിൽ വിളിച്ചാലും മതി. ഓക്കെ, അപ്പം നാളെ നല്ലൊരു വെഹിക്കിൾ, നല്ലൊരു ക്വാളിറ്റി, ഇതേമാതിരി നോ റീപ്ലേസ്മെന്റ്സ് ഒന്നും ഇല്ലാത്ത വെഹിക്കിളായി വരുന്നവരെ ബൈ ബൈ.